ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തിരുവോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സർവേയിലെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് പ്യൂ റിസർച്ച് സെൻറ്റർ 32 രാജ്യങ്ങളിൽ നടത്തിയ ഒരു സർവേയാണ്. അതായത് ഈ ഇസ്ലാം മത നിയമമായ ശരീഅത്ത് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവർ സർവേ നടത്തിയത്. 23 രാജ്യങ്ങളാണ് ഇവർ സർവേ നടത്തിയത്. ഏതൊക്കെയാണ് ഈ ശരീഅത്ത് നിയമത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആ നിയമത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഏറ്റവും കൂടുതൽ പേർ ശരീഅത്ത് നിയമം വേണമെന്നും മതനിയമത്തിൽ അനുസരിച്ച് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. 99% ആളുകളാണ്. തൊട്ടു പിന്നിൽ പാകിസ്ഥാനാണ്, 84%. തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യയിൽ 42% പേർ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. കൊസവോയിൽ അത് 20% കുറയുന്നു. ബോൻസിയായിൽ 15%, അർബേനിയയിൽ 12%. തെക്കൻ ഏഷ്യയിലേക്ക് വന്നാൽ മലേഷ്യയാണ് ഏറ്റവും കൂടുതൽ ഈ ഇസ്ലാമിക നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുള്ളത്, 86% പേർ. തായ്ലൻഡിൽ ഇത് 77% പേരാണ്. ഇന്തോനേഷ്യയിൽ ഇത് 72% പേരാണ്. ബംഗ്ലാദേശിൽ ഈ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 82% പേരുണ്ട്. അതായത് ഈ മതനിയമങ്ങൾ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കിടയിൽ നടത്തിയ ഒരു സർവേയാണ്. ആ സർവേയിൽ നിന്നാണ് ഈ ശതമാനത്തിൻ്റെ കണക്കിലേക്ക് അവർ എത്തിയത്. ഈ കണക്കുകൾ പങ്കുവെക്കുമ്പോൾ തന്നെ ഇവരെല്ലാം, ഈ സർവേയിൽ പങ്കെടുത്തവരെല്ലാം പറയുന്നത് ലോകത്ത് മുഴുവൻ ഈ നിയമം വരണമെന്നും എല്ലാവരും ഈ നിയമത്തിന് കീഴിൽ വരണമെന്നുമാണ് ഇവർ പറയുന്നത്. ഇതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ശതമാനം സ്വാഭാവികമായി അതാത് രാജ്യങ്ങൾ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ നടത്തിയ സർവേയാണ്. ഒപ്പം തന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെല്ലായിടത്തും ഈ നിയമം വരണമെന്നും എല്ലാ ജനങ്ങളും, അതായത് മുസ്ലിങ്ങളും അല്ലാത്തവരും എല്ലാം ഈ നിയമത്തിന് കീഴിൽ മുൻപോട്ട് പോകണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കൂടി ഈ സർവേയിൽ അവർ വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ അഫ്ഗാൻ പൗരന്മാരെ ഇന്ത്യ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഈ ശരീഅത്ത് നിയമം മാത്രമനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയെ എങ്ങനെ ഈ ബഹുസ്വരതയുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുവന്ന് ജീവിപ്പിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ അവർക്ക് അഭയം കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ഇവിടെ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ ഇത്തരം കടുത്ത നിയമങ്ങളുമായി വരുന്നവർക്ക് മറ്റു മതങ്ങളെ അംഗീകരിക്കാനോ മുൻപോട്ട് പോകുവാനോ കഴിയില്ല സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇവരെ സ്വീകരിക്കാനായി യാതൊരു സാഹചര്യവും നിലവിലില്ല. ഏതായാലും ഇതാണ് ഇപ്പോൾ പ്യൂർ റിസർച്ച് സെൻറ്റർ പുറത്തിറക്കിയിരിക്കുന്ന പുതിയ ഒരു സർവേ. ഏതായാലും ഈ മതനിയമങ്ങൾ വേണം, ഇല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണെന്നാണ് ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലെയും ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.